എൻ ഐ ഒ എസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അറിയിക്കുവാനുള്ള പ്രധാന വാർത്ത, ഒക്ടോബർ ബാച്ചിൽ, അതായത് ഈ മാസം പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒ എസിന്റെ വിദ്യാർത്ഥികളുടെ തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ 12 തീയതി പരീക്ഷ ആരംഭിച്ച് നവംബർ 23 അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ ഹോൾ ടിക്കറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ലഭിച്ച ഹോൾ ടിക്കറ്റ് അല്ല തിയറി പരീക്ഷയ്ക്ക് എന്ന കാര്യം മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, പുതിയതായി നിങ്ങൾക്ക് തിയറിയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറയാം, പ്രാക്ടിക്കലിൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ ആവശ്യം കഴിഞ്ഞു, ഇനി അതാവശ്യമില്ല. നിങ്ങൾക്കിത് ആവശ്യമുള്ളത് ഇനി പുതിയ തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാണ്. അതുകൊണ്ട് എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ സെൻറ്റർ ഏതാണെന്ന് പ്രത്യേകം നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പോവുക. കാരണം ചില വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയ സെൻ്ററാണ് എന്ന് കരുതിയിട്ട് തെറ്റിപ്പോയ അനുഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, നിങ്ങളുടെ തിയറി പരീക്ഷയുടെ സെൻറ്റർ വ്യത്യാസമുണ്ട്. ഹോൾ ടിക്കറ്റിൽ നോക്കി ഉറപ്പുവരുത്തി കണ്ടുപിടിച്ച് ലൊക്കേഷനൊക്കെ മുൻകൂട്ടി കണ്ടുവയ്ക്കുക. അതുപോലെ ഉച്ചയ്ക്ക് 2:30 എല്ലാ പരീക്ഷകളും ആരംഭിക്കുന്നത്. മിക്കവാറും പരീക്ഷകൾ വൈകുന്നേരം 5:30 വരെ ഉണ്ടാകും. അപ്പോൾ 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷകളാണ് മിക്കവാറും എല്ലാ പരീക്ഷകളും. അതുകൊണ്ട് സമയത്ത് സെൻറ്ററിൽ എത്തുവാനുള്ള എല്ലാ ബസ് സൗകര്യങ്ങൾ, ട്രെയിനാണെങ്കിൽ ട്രെയിനിൻ്റെ സൗകര്യങ്ങൾ എല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് വെക്കണം. ആദ്യ ദിവസം നിങ്ങൾ നേരത്തെ ലൊക്കേഷനിൽ ചെല്ലുന്ന രീതിയിൽ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. ബസ്സിൻ്റെ കാര്യങ്ങളും റൂട്ടും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ദിവസം എല്ലാവരും വളരെ നേരത്തെ തന്നെ സെൻറ്ററിൽ ചെല്ലണം. മറ്റെല്ലാ ദിവസങ്ങളിലും 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ സെൻറ്ററിൽ ചെന്ന് വൈകാതിരിക്കുവാനുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ ഐഡന്റിറ്റി കാർഡ്, നിങ്ങളുടെ ഒറിജിനൽ ഐഡന്റിറ്റി കാർഡ് കയ്യിൽ വെക്കണം. ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കണം. 2-3 പെൻ കയ്യിൽ വെക്കണം, പെൻസിൽ കയ്യിൽ വെക്കണം. ടൈം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തൽക്കാലത്തേക്ക് നമുക്ക് ഹോൾ ടിക്കറ്റിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇനിയുള്ള സമയത്ത് പഠിച്ചാലും നിങ്ങൾക്ക് പാസ്സാകുമെന്ന കാര്യമേ ഉള്ളൂ. ഈ മുന്നേ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ പലപ്പോഴും, അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പരീക്ഷ എഴുതണ്ട എന്ന് വിചാരിക്കാറുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇനിയുള്ള സമയത്ത് കൂടുതൽ സമയം പഠിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചോളൂ. നിങ്ങളെല്ലാവരും തന്നെ ജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മക്കളെ, ഇന്നത്തെ ഈ വാർത്തയോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എൻ്റെ നമ്പർ താഴെയുണ്ട്. പരീക്ഷയുമായി ബന്ധപ്പെട്ട, കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, പരീക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വൺസ് അഗൈൻ. ഞാൻ പ്രദീപ് കുമാർ, ചെയർമാൻ, എൻലൈറ്റ് കോളേജ്, സൈനിങ് ഓഫ്. ബൈ ബൈ.